നടത്തണമെന്ന് അയ്യപ്പൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടിയാണ് കൊച്ചുകടുത്ത വാവർ എന്നീ അനുചരന്മാരോടൊപ്പം മണികണ്ഠൻ ഈ വഴി എരുമേലിൽ നിന്നും ശബരിമലയിലേക്ക് യാത്ര ചെയ്തത് എന്നാണ് പഴമ. വാവരുടെയും കൊച്ചുകടുത്തയുടെയും നേതൃത്വത്തിൽ മണികണ്ഠൻ മറവപ്പടയുടെ തലവൻ ഉദയനന്റെ കോട്ട തകർത്ത് ഉദയനനെ വധിച്ചു. മറവപ്പടയുടെ തലവനായ ഉദയനൻ മരിച്ചതോടെ പടയിലെ മറ്റംഗങ്ങൾ അയ്യപ്പ തൃപ്പാദത്തിൽ തങ്ങളുടെ ആയുധങ്ങൾ സമർപ്പിച്ച് കീഴടങ്ങുകയായിരുന്നു. ഓം അമൃതേശ്വരയ നമഃ. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ 619-ാമത്തെ നാമമാണ് പാവനാകൃതി എന്നുള്ളത്. ആദിശക്തി രമേയാത്മാ പരമാ പാവനാകൃതി എന്നുള്ളതാണ് സ്തോത്രഭാഗം. പാവനമായ ആകൃതിയോടുകൂടിയവൾ, പരിശുദ്ധിയെ മൂർത്തിയായവൾ, പരമപവിത്ര പവിത്ര എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ദേവിയുടെ ഔപമ്യരഹിതമായ പ്രവൃത്തികളും വൈഭവങ്ങളും അതുപോലെ ഭക്തിയെ വളർത്തുന്ന, ഭക്തിയെ ഉദ്ധരിപ്പിക്കുന്ന ചരിത്രങ്ങളും കേൾക്കുന്നവർക്ക് മനഃശുദ്ധിയെ നൽകുന്നു. നമ്മുടെ ഭാരതത്തിൽ എത്രയോ ജ്ഞാനികൾ, അദ്വൈതജ്ഞാനികൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എണ്ണമറ്റ ഭക്തന്മാരും ഉണ്ടായിട്ടുണ്ട്. ഭക്തന്മാരാണ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളെ, ഭക്തിയെ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ കാരണമായി തീർന്നിട്ടുള്ളവർ ലളിതമായ ജീവിതമുള്ള ഭക്തന്മാരാണ്. അവരുടെയൊക്കെ പ്രചോദനം എന്ന് പറയുന്നത് ശ്രീരാമനും ശ്രീകൃഷ്ണനും ദേവിയും അവരുടെ ചരിതങ്ങളുമാണ്. അതുകൊണ്ടുണ്ടായ ചിത്തശുദ്ധി കൊണ്ടാണ് അവർ
ആ ഭക്തിയെ എല്ലാവർക്കും പ്രചരിപ്പിച്ചിട്ടുള്ളത്. അവനവൻ അനുഭവിക്കുന്ന സുഖം, ആ സന്തോഷം എല്ലാവർക്കും കിട്ടട്ടെ എന്നുള്ള ഭാവത്തോടു കൂടിയാണ് അവർ ചെയ്തിട്ടുള്ളത്, അവർ ആ ഭക്തി പ്രചരണം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ദേവിയുടെ ചരിതങ്ങൾ കേൾക്കുന്നത് വളരെ പുണ്യമാണ്, പുണ്യകീർത്തിയാണ്. ദേവി പുണ്യലഭ്യയാണ്. ദേവിയുടെ ചരിതങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചിന്തിക്കുന്നത്, അമ്മയുടെ കഥകൾ, ഭക്തന്മാരുടെ കഥകൾ, ഇതൊക്കെ എപ്പോഴും മനസ്സിൽ നിറഞ്ഞു നിൽക്കണം. നാമമുഖരിതമായിരിക്കണം എല്ലാ ദേശങ്ങളും. ഇങ്ങനെയുള്ളതാണ് നമ്മുടെ ആചാര്യന്മാർ വിഭാവനം ചെയ്തിട്ടുള്ള ഒരു ദേശം. പുണ്യകീർത്തി, പുണ്യലഭ്യ, പുണ്യശ്രവണ കീർത്തന, ശ്രവണം കൊണ്ടും കീർത്തനം കൊണ്ടും പുണ്യത്തെ നൽകുന്നവളാണ് ദേവി എന്നൊക്കെ നേരത്തെ പറഞ്ഞു. ദേവി പരിപാവന മൂർത്തിയാണ്, പാവനമൂർത്തിയാണ്, പാവനാകൃതി എന്നാണ് ദേവിയുടെ പേര്. അങ്ങനെ ദേവിയുടെ ചരണകമലങ്ങൾ, അതിനെ നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന എല്ലാ രീതിയിലുള്ള പാപങ്ങളും നശിക്കുന്നു. ഓരോ തെറ്റുകൾക്കും ഓരോ പരിഹാരം, ഓരോ ജാതക വിശേഷം അനുസരിച്ച് ഓരോ സ്ഥലത്ത് പോവുക എന്നുള്ള ഒരു ആവശ്യം ഇല്ല. മൂലമൂർത്തിയെ ആരാധിക്കാതെ ഉപമൂർത്തികളെ, ശനി മുതലായ ഗ്രഹങ്ങളെ ആരാധിക്കുന്നതുകൊണ്ട് പ്രയോജനമില്ല എന്ന് ക്ഷേത്രവിശ്വാസികൾ പോലും പറയും. അതുകൊണ്ട് എല്ലാത്തിൻ്റെയും മൂലമൂർത്തിയായ ദേവിയെ ആരാധിക്കുന്നത് കൊണ്ട് എല്ലാ പാപങ്ങളും നശിക്കുന്നു. കൃതസ്യ അഖില പാപസ്യ ജ്ഞാനതോ അജ്ഞാനതോ വിവ പ്രായശ്ചിത്തം പരംപ്രോക്തം പരാശക്തേഹ പദസ്മൃതി. പരാശക്തിയുടെ പദസ്മരണം കൊണ്ട് അറിഞ്ഞോ അറിയാതെയോ ചെയ്ത എല്ലാ പാപങ്ങളും നശിക്കുന്നു എന്ന് പറയുന്നു. യാജ്ഞവൽക്യ സ്മൃതിയിൽ തപസ്സും ജ്ഞാനവുമാണ് നമ്മളെ ശുദ്ധീകരിക്കാനുള്ള ഉപായങ്ങൾ. ഈശ്വര നാമജപം മുതലായ തപസ്സുകൾ കൊണ്ട് നമ്മുടെ ബുദ്ധി തെളിയുന്നു. അതേപോലെ ആത്മസാക്ഷാത്കാരം, നമ്മുടെ ഉള്ളിൽ വിളങ്ങുന്ന ഈശ്വരനാണ് സർവം എന്ന് നമ്മൾ അറിയുമ്പോൾ നമ്മുടെ ജീവാത്മാവ് ശുദ്ധമാകുന്നു എന്ന്. പാപപരിഹാരത്തിന് രണ്ടാണ് വഴികൾ, ഒന്ന് തപസ്സ്, മറ്റൊന്ന് ജ്ഞാനം എന്ന്. ഭൂതാത്മന തപോവിദ്യ ബുദ്ധേർ ജ്ഞാനം വിശോധനം. ബുദ്ധിയെ വിശോധിപ്പിക്കുന്നത് ശാസ്ത്ര പഠനമാണ്. അതുപോലെ ക്ഷേത്രജ്ഞസ്യ ഈശ്വരജ്ഞാനാത്, ജീവാത്മാവിനെ ശുദ്ധീകരിക്കുന്നത് ഈശ്വരനെ പറ്റിയിട്ടുള്ള ശരിയായ അറിവാണ് എന്ന് വിശുദ്ധി പരമാമത എന്ന് യാജ്ഞവൽക്യ സ്മൃതി പറയുന്നു. ഒരു താമര വെള്ളത്തിലാണ് വളരുന്നത്, പക്ഷേ അതിന് ജലസ്പർശം, ജലത്തിനോട് യാതൊരു ഒട്ടലുമില്ല. അതുപോലെ ആകാശത്തിൽ നക്ഷത്രങ്ങളും വായുവും പുകയും എല്ലാമുണ്ട്, പക്ഷേ അതിനെ മലിനീകരിക്കുവാൻ സാധിക്കില്ല. അതുകൊണ്ട് മനുഷ്യകുലത്തിൻ്റെ തെറ്റായ അധർമ്മമായ പ്രവൃത്തികളെ കൊണ്ട് ഈ പ്രപഞ്ചം മലിനമാകുന്നു. എത്രയോ പൊല്യൂഷൻ അല്ലെങ്കിൽ പ്രകൃതിയെ മലിനപ്പെടുത്തുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ജലം, ആകാശം, വായു, അനാവശ്യമായിട്ടുള്ള ശബ്ദങ്ങൾ എന്ന് സർവത്തെയും നമ്മൾ മലിനീകരിക്കുന്നു. പക്ഷേ എങ്കിലും ആകാശത്തെ വാസ്തവത്തിൽ ശുദ്ധീകരിക്കുവാൻ സാധിക്കില്ല. അതുപോലെ ദേവി പരിപാവന സ്വരൂപിണിയാണ്, പരമപാവനിയാണ്. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു, നാദത്തെ കശ്ചിത് പാപം നചൈവ സുകൃതം വിഭുഹു അജ്ഞാനേന ആവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഹ എന്ന്. എന്നെ പാപമോ പുണ്യമോ സ്പർശിക്കുന്നില്ല, സുകൃതമായാലും പാപമായാലും എന്നെ ഞാനതിനെ സ്വീകരിക്കുന്നില്ല. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ജന്തുക്കൾക്ക് ഇവയൊക്കെ ബാധിക്കുന്നു, മറ്റുള്ള ജനങ്ങൾക്ക് ഇതൊക്കെ ബാധിക്കുന്നു. സാധാരണ ജനങ്ങൾ പാപം പുണ്യം ഇതൊക്കെ ചെയ്യുന്നതായിട്ട് ഭാവിക്കുന്നു. കാരണം അവർ അജ്ഞാനികളായതുകൊണ്ടാണ്. ഞാൻ ജ്ഞാനി ആയതുകൊണ്ട് എന്നെ ഇതൊന്നും സ്പർശിക്കുന്നില്ല എന്നാണ് ഈ ഇതിൻ്റെ അർത്ഥം. അങ്ങനെ പരിശുദ്ധ സ്വരൂപിണിയാണ് ദേവി. അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ സംശയിക്കാം, മഹാപുരുഷന്മാരെയും അതുപോലെ പുണ്യാത്മാക്കളെയും ഒക്കെ നമുക്ക് ശങ്ക തോന്നും, ഇവർ അധർമ്മമാണോ പ്രവർത്തിക്കുന്നത്, ഇവരിലും എന്തൊക്കെയോ തെറ്റുകളൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിക്കും.
അത് നമ്മുടെ അജ്ഞാനം കൊണ്ടാണ്, സമൂഹത്തിൻ്റെ പരിശുദ്ധിക്ക് വേണ്ടിയാണ് അവർ അവരുടെ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത്. അതുകൊണ്ട് അവർ പരിശുദ്ധരാണ് എന്ന് വേണം നമ്മൾ ധരിക്കേണ്ടത്. നമുക്ക് സംശയമുണ്ടെങ്കിലും പിന്നീട് ആ സംശയങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. ശരിയായ ജ്ഞാനം കൊണ്ടും ശരിയായ ഭക്തി കൊണ്ടും നമ്മൾ മഹാപുരുഷന്മാരൊക്കെ പരിശുദ്ധന്മാരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ദേവിക്ക് കളങ്കമൊന്നുമില്ല. ചിലർ പാവങ്ങളായിരിക്കുന്നു, ചിലർ പണക്കാരാണ്, ചിലർ സുഖങ്ങൾ അനുഭവിക്കുന്നു, ചിലർ ദുഃഖം അനുഭവിക്കുന്നു, ചിലർ രോഗികളാകുന്നു. ഇങ്ങനെ ഈ പ്രപഞ്ചത്തിൽ വൈവിധ്യം നിറഞ്ഞു നിൽക്കുന്നു. അതിനൊക്കെ ദേവിയാണ് കാരണക്കാരി എന്ന് നമ്മൾ വിചാരിക്കാം. പക്ഷേ വാസ്തവത്തിൽ ഒരു ക്ലാസ്സിൽ നന്നായി പഠിക്കുന്ന കുട്ടിക്ക് കൂടുതൽ മാർക്ക് കിട്ടുന്നു, അല്ലാത്തവർക്ക് കുറച്ച് മാർക്ക് കിട്ടുന്നു. അവരവരുടെ കഴിവും അവരവരുടെ പ്രവൃത്തിയും അനുസരിച്ചാണ് അവരവർക്ക് മാർക്ക് കിട്ടുന്നത്. അതുപോലെ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന വൈരുദ്ധ്യങ്ങൾക്കും വൈരൂപ്യങ്ങൾക്കും അതുപോലെ വൈവിധ്യങ്ങൾക്കുമൊക്കെ ദേവി കാരണക്കാരിയാണ് എന്ന് പറഞ്ഞുകൂടാ. ഇതൊന്നും ദേവിയെ സ്പർശിക്കുന്നില്ല. ദേവി പാവനാകൃതിയാണ് എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതത്തിൽ തൃതീയ സ്കന്ധത്തിൽ 27-ാമത്തെ അധ്യായമാണ് നമ്മളിപ്പം ചിന്തിക്കുന്നത്. 27-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ ശ്ലോകം വരെ നമ്മൾ ചിന്തിച്ചു വെച്ചു. ഇനി 12-ാമത്തെയും 13-ാമത്തെയും ശ്ലോകങ്ങളെ നമുക്കൊരുമിച്ച് ചേർത്ത് ചിന്തിക്കാം. ഈ രണ്ട് ശ്ലോകങ്ങളിലും ആത്മദർശനം എങ്ങനെയാണ് സാധ്യമാകുക എന്നത് ദൃഷ്ടാന്തസഹിതം പ്രതിപാദിക്കുകയാണ്. ആദ്യം നമുക്ക് ഈ രണ്ട് ശ്ലോകങ്ങളെ ഒന്ന് പരിചയപ്പെടാം. യഥാ ജലസ്ഥ ആഭാസ സ്ഥലസ്ഥേന അവദൃശ്യത്തെ സ്വാഭാസേന തഥാ സൂര്യ ജലസ്ഥേന ദിവിസ്ഥിത ഏവം ത്രിവൃതഹങ്കാര ഭൂതേന്ദ്രിയമനോമയൈ സ്വാഭാസേർലക്ഷിതോനേന സദ് ആഭാസേന സത്യദൃക്. ഇനി ശ്ലോകത്തിൻ്റെ അർത്ഥത്തിലേക്ക് വരാം. സ്ഥലസ്ഥേന സ്വാഭാസേന. ആഭാസം എന്ന സംസ്കൃത പദത്തിന് പ്രതിബിംബം എന്നാണ് അർത്ഥം. അപ്പം സ്ഥലസ്ഥേന സ്വാഭാസേന, സ്ഥലത്തിൽ പ്രകാശിക്കുന്ന സ്വന്തം പ്രതിബിംബത്താൽ ജലസ്ഥ ആഭാസ യഥാ അവദൃശ്യതേ, ജലത്തിൽ ഇരിക്കുന്ന പ്രതിബിംബം എപ്രകാരം കാണപ്പെടുന്നുവോ ജലസ്ഥേന സ്വാഭാസേന ദിവിസ്ഥിത സൂര്യ യഥാ അവദൃശ്യതേ ജലസ്ഥേന സ്വാഭാസേന, ജലത്തിൽ ഉള്ള സ്വപ്രതിബിംബത്താൽ ദിവിസ്ഥിത സൂര്യ ആകാശത്തിലുള്ള സൂര്യൻ യഥാ അവദൃശ്യതേ എപ്രകാരം കാണപ്പെടുന്നുവോ ഏവം അപ്രകാരം ഇപ്രകാരം ഭൂതേന്ദ്രിയ മനോമയൈ ഭൂതേന്ദ്രിയ മനോരൂപങ്ങളായ സ്വാഭാസൈ സ്വപ്രതിബിംബങ്ങളാൽ ത്രിവൃത അഹങ്കാര ത്രിഗുണരൂപമായ അഹങ്കാരവും സദാഭാസേന അനേന സത്തിൻ്റെ ആഭാസമായ പ്രതിബിംബമായ ഈ അഹങ്കാരത്താൽ സത്യദൃക് ആ സത്യസ്വരൂപമായ ബോധവും ലക്ഷിത കാണപ്പെടുന്നു. അപ്പം ശ്ലോകത്തിൻ്റെ സാമാന്യർത്ഥം പറഞ്ഞു. ഇനി ഒന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം. ഒരു ദൃഷ്ടാന്തം വെച്ച് എങ്ങനെ സത്യ സാക്ഷാത്കാര തലത്തിലേക്ക് വിചാരത്തിലൂടെ സഞ്ചരിക്കണം എന്ന് പറയുകയാണ്. ആ വിചാര പദ്ധതിയെ ഒന്ന് ചുരുക്കി പറയുകയാണ്. അപ്പോൾ ഒരു ജലാശയം, ഈ ജലാശയത്തിൽ ആകാശത്തിലുള്ള സൂര്യൻ ഈ ജലാശയത്തിൽ പ്രതിബിംബിക്കുന്നു. ആ ജലാശയത്തിലുള്ള പ്രതിബിംബം ആ ജലാശയത്തിൻ്റെ കരയിലുള്ള ഭിത്തിയിൽ കാണപ്പെടുന്നു. അപ്പം ഭിത്തിയിൽ ഈ ജലാശയത്തിലെ പ്രതിബിംബം ഭിത്തിയിൽ പ്രതിബിംബിക്കുന്നു. അപ്പോൾ ആകാശത്തിൽ സൂര്യൻ, ആ സൂര്യൻ ജലാശയത്തിലുണ്ട് പ്രതിബിംബമായിട്ട്, ആ പ്രതിബിംബം തൊട്ടേരിക്കുള്ള ചുമരിൽ പ്രതിബിംബമായിട്ട് കാണുന്നു. ഇവിടെ ഈ ഭിത്തിയിൽ കാണുന്ന സൂര്യനെ കണ്ടിട്ട് ആ സൂര്യൻ്റെ സത്യം, ഈ ഭിത്തിയിൽ കാണുന്ന സൂര്യൻ്റെ പ്രതിബിംബം അല്ലെങ്കിൽ സൂര്യൻ, അതിൻ്റെ സത്യം എന്ത് എന്നറിയാൻ വിചാരം ചെയ്യുമ്പോൾ ആ വിചാരം ചെന്നെത്തിക്കുന്നത് ജലാശയത്തിലുള്ള പ്രതിബിംബത്തിലേക്കാണ്. അപ്പോൾ പ്രാഥമിക തലത്തിൽ ഈ ഭിത്തിയിലുള്ള ഈ അനുഭവത്തിന്
കാരണം എന്താണ്? ജലാശയത്തിലെ അനുഭവമാണ്. ഇനി ഇതാണോ സത്യം? അല്ല. ഇതിൻ്റെയും പിന്നിലേക്ക് അന്വേഷിച്ചു. അപ്പോൾ ദിവിസ്ഥിത സൂര്യ, ആകാശത്തിലുള്ള സൂര്യനാണ് ഈ ജലത്തിലുള്ള പ്രതിബിംബത്തിന്, ജലത്തിലുള്ള സൂര്യാനുഭവത്തിന് കാരണം. അപ്പോൾ സത്യം ആകാശത്തിലെ സൂര്യനാണ്. ആകാശത്തിലെ സൂര്യൻ ജലത്തിൽ പ്രതിബിംബിക്കുമ്പോൾ ജലത്തിലൊരു സൂര്യനുണ്ടെന്നുള്ള പ്രതീതി ഉണ്ടാവുന്നു. ചുമരിൽ പ്രതിബിംബിക്കുമ്പോൾ ആ പ്രതിബിംബിക്കുന്ന സമയത്ത് അവിടെയും വേറെ ഒന്നുണ്ട് എന്നുള്ള പ്രതീതി ഉണ്ടാവുന്നു. നാനാത്വം അവിടെ സംഭവിക്കുന്നു. നാനാത്വം അവിടെ ഇല്ല, നാനാത്വ പ്രതീതി അവിടെ ഉണ്ടാവുന്നു. ഇതേ ദൃഷ്ടാന്തത്തെ വെച്ച് അവിടെ പറയുകയാണ്, ഏവം ഭൂതേന്ദ്രിയ മനോമയീഹീം. ഭൂതേന്ദ്രിയ മനോരൂപങ്ങളായ, ഭൂതേന്ദ്രിയ മനോരൂപങ്ങളാണ് ഈ കാണുന്ന പ്രാപഞ്ചിക വിഷയങ്ങളൊക്കെ. ഈ പ്രാപഞ്ചിക വിഷയങ്ങളെ, ഭൂതേന്ദ്രിയ മനോരൂപങ്ങളെ കണ്ട് വിചാരം ചെയ്ത്, കാര്യകാരണ വിചാരം ചെയ്ത് ഇതിൻ്റെയൊക്കെ നിലനിൽപ്പ് സത്വ രജ തമോ അഹങ്കാരങ്ങളെയാണ്, സാത്വിക രാജസിക താമസിക അഹങ്കാരങ്ങളെ, അഹംബോധത്തെ, ഞാൻ എന്ന ഭാവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ന് വിചാരം ചെയ്തറിയണം. ഇനി ഞാൻ എന്ന ബോധം, ആ അഹംബോധം, അഹന്തത്വം എവിടെ നിന്നുണ്ടായി? അത് മഹത്തത്വത്തിൽ നിന്ന്, മഹത്തത്വം ഭഗവാനിൽ നിന്ന്. അപ്പോൾ ഈ അഹംബോധത്തിലൂടെ, അഹങ്കാരത്തിലൂടെ പ്രകാശിക്കുന്നത് പരമമായ അഖണ്ഡമായ ബോധമാണ്. ഇപ്രകാരം വിചാരം ചെയ്ത് ഈ കാണുന്നതിന് മുഴുവൻ അടിസ്ഥാനം അഖണ്ഡമായ അദ്വിതീയമായ ബോധചൈതന്യമാണ്. ആ ചൈതന്യത്തിൻ്റെ പ്രതിബിംബീകൃത അവസ്ഥ, അന്തക്കരണത്തിൽ പ്രതിബിംബിക്കുന്ന വേളയിലാണ് പ്രപഞ്ചം ഉണ്ടാവുന്നത്. അന്തക്കരണത്തിൽ പ്രതിബിംബിക്കുമ്പോൾ ആ അന്തക്കരണം സങ്കല്പത്തിലൂടെ ഒരു പ്രതീതിയായി ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. ആ പ്രതീതിയെ വെച്ച് വിചാരം ചെയ്യുമ്പോൾ അതിന് കാരണം അന്തക്കരണമാണ്. അന്തക്കരണത്തെ പ്രകാശിപ്പിക്കുന്നത് ബോധമാണ്. ഇതിനൊക്കെ കാരണം ബോധചൈതന്യമാണ് എന്നറിയാൻ കഴിയും. ഇപ്രകാരം പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനമായ സത്യം അഖണ്ഡമായ ബ്രഹ്മമാണ്, ബോധമാണ് എന്ന് അറിയേണ്ടതാണെന്നാണ് ഈ രണ്ട് ശ്ലോകങ്ങളിൽ പറഞ്ഞു വെച്ചത്. ഇനി വീണ്ടും ഈ വിഷയങ്ങൾ തന്നെ പറഞ്ഞു വരികയാണ്. അത് നമുക്ക് നാളെ മുതൽക്കുള്ള എപ്പിസോഡുകളിൽ കേൾക്കാം. ആരോപണം, അധ്യാസം എന്നൊക്കെയാണ് അതിനെ സാങ്കേതിക രീതിയിൽ പറയുന്നത്. അതിന് നമ്മളുടെ ഭൗതികമായ ഭാഷാ ശൈലിയിലൂടെ പറഞ്ഞാൽ അന്യവൽക്കരണം എന്നൊക്കെ പറയാം. പക്ഷേ അധ്യാസം, എന്നെ മറ്റെന്തല്ലോ, ഞാൻ അധ്യസിക്കപ്പെട്ടിരിക്കുന്നു, അധ്യസിച്ചിരിക്കുന്നു. ഞാനല്ലാത്തതുകളിൽ എന്നെ ഞാൻ സ്വയം അധ്യാസം ചെയ്തിരിക്കുന്നു. എന്നെ വേറൊരാൾക്ക് അധ്യാസം ചെയ്യാൻ കഴിയുകയില്ല, വേറൊരാൾക്ക് എന്നെ അധ്യാസം ചെയ്യാൻ കഴിയില്ല. ഞാൻ അധ്യാസിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഉത്തരവാദി ഞാൻ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് മോചനമാകേണ്ട ചുമതലയും എൻ്റെ തന്നെയാണ്, വേറെ ആരുടെതല്ല. അതിൽ നിന്നും മോചിതമാക്കാൻ വേണ്ടിയുള്ള പരിശ്രമവും അല്ലെങ്കിൽ അതിനുള്ള ശ്രമവും എൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ആണ് ഉണ്ടാവേണ്ടത്. വേറൊരാൾക്ക് എനിക്ക് പകരം വേറൊരാൾ ആയാൽ പോരാ. എന്നുവെച്ചാൽ ഞാൻ എന്നെയാണ് അറിയേണ്ടത്, വേറൊരാളെ ആളിലൂടെ അല്ല ഞാൻ എന്നെ അറിയുന്നത്. ഇതിനുള്ള സഹായമാണ് മഹാത്മാക്കൾ നമുക്ക് ചെയ്തു തരുന്നത്. അമ്മ നിരന്തരം ആധ്യാത്മിക ഉപദേശങ്ങളായാലും അനുഷ്ഠാനങ്ങൾ ഉപദേശങ്ങളായാലും ഇതെല്ലാം ചെയ്തു തരുന്നതെല്ലാം താൻ തന്നെ അറിയാൻ വേണ്ടിയാണ്, എന്നിലെ ഞാൻ എന്നെ അറിയാൻ വേണ്ടിയാണ്. അപ്പോഴറിയും എന്നിലെ ഞാൻ തന്നെയാണ്, നിന്നിലെ നീയെന്നും നമ്മൾ അപ്പോഴാണ് അറിയുന്നത്, അല്ലാതെ അറിയുകയില്ല. അല്ലെങ്കിൽ ഈ ദേഹത്തെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ പറയും ഞാനെന്ന് പറയും, ആ ഞാനെ അല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ പേരുകൊണ്ടോ രൂപം കൊണ്ടോ കാണുന്ന ഒരു ആ വ്യക്തിയല്ല ഇവിടെ നീ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതുപോലെ ഒരു വ്യക്തിയല്ല ഞാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനെന്നും നീയെന്നും ശരീരത്തെ മുൻനിർത്തിക്കൊണ്ടല്ല പറയുന്നത്, എന്നിലെ നീ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നതാണ്, അത് ആത്മവസ്തുവാണ്. അതിനെയാണ് നീ എന്നും ഞാനെന്നും പറഞ്ഞിരിക്കുന്നത്. ഇത് അറിഞ്ഞു കഴിയുമ്പോൾ, ഞാൻ എന്നെ അറിഞ്ഞു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നീയില്ല. അതുകൊണ്ടാണ് അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയുന്നത്. അഹം ബ്രഹ്മാസ്മി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ അങ്ങനെ എന്നിൽ നിന്ന് അന്യമായി മറ്റൊരു ചൈതന്യം എവിടെയുമില്ല. അതുകൊണ്ടാണ്
നീ ആത്മാവാണെന്നും ആത്മാവ് ബ്രഹ്മം തന്നെ എന്നും പറയാൻ കാരണം അതാണ്. കാരണം ബ്രഹ്മമാണെങ്കിൽ പ്രപഞ്ചവ്യാപ്തമായ ചൈതന്യം അത് നീ തന്നെയാകുന്നു എന്ന് തത്വമസി കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് അതാണ്. അത് നമുക്ക് തുടർന്ന് വരുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. എങ്കിലും ഇപ്പം പ്രാഥമികമായിട്ട് നമ്മൾ ഈ ശ്ലോകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ താതാത്മ്യത്തിൽ നിന്നും പുറത്തു വരാൻ വേണ്ടിയുള്ള ഉപദേശമാണത്. അതിന് ഞാൻ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു, എന്നിലെ എന്നെ ഞാൻ കണ്ടെത്തേണ്ടിയിരിക്കുന്നു, അപ്പോൾ നിന്നിലെ നീ ആരാണെന്ന് അപ്പോഴറിയും. ഞാനെന്ന് നീയെന്നും രണ്ട് മാത്രം രണ്ട് ഘടകങ്ങളാണ് ഇവിടെ ഉള്ളത്. ഞാൻ അല്ലാത്തത് എനിക്ക് അന്യമായതെല്ലാം നീയാണ്. ഇവിടെ ഉദ്ദേശിക്കുന്ന അതാണ്. ഞാനല്ലാത്ത എന്തെല്ലാം ഉണ്ടോ അതിനെ എല്ലാത്തിനെയും കൂടെ ചേർത്തുകൊണ്ടാണ് നീ എന്ന് പറയുന്നത്. അല്ല, നീ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ല. നീ എന്ന് പറയുന്നതിൽ എല്ലാ ഘടകങ്ങളിലും ഉൾപ്പെട്ടിരിക്കുന്ന ചേതനയാണ് ഉദ്ദേശിക്കുന്നത്. ആ ചേതന ആരാണ്? എന്നിലെ ഞാൻ തന്നെ. നമ്മളെല്ലാം അത്യസിക്കപ്പെട്ടവരാണ് എന്നാണ് പറഞ്ഞത്. എല്ലാം വസ്തുക്കളുമായിട്ടും മറ്റ് ബാഹ്യമായ എല്ലാറ്റിനുമായിട്ട് പ്രപഞ്ചവുമായിട്ട് എല്ലാം നാം അധ്യസിക്കപ്പെട്ടിരിക്കുന്നു. ശരീരവും അധ്യസിക്കപ്പെട്ടിരിക്കുന്നു. നമ്മളുടെ ഇന്ദ്രിയങ്ങളുമായി നാം താതാത്മ്യപ്പെട്ടിരിക്കുന്നു. ശരീരവുമായി മാത്രമല്ല, മനസ്സുമായി ബുദ്ധിയുമായി ഒക്കെ നാം താതാത്മ്യപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ അധ്യസിക്കപ്പെട്ടിരിക്കുന്നു. അധ്യാസം എന്ന് നമ്മളിവിടെ പറയുന്നത് അന്യവൽക്കരണം തന്നെ. അന്യവൽക്കരണത്തെ നമ്മൾ സാങ്കേതിക രീതിയിൽ അതിന് അധ്യാസമെന്ന് പറയും. അധ്യാസം എന്ന് പറയുന്നത് അതല്ലാത്തതിൽ അതെന്ന് തോന്നലാണ്. എന്താണോ അത്, അതല്ലാതെ മറ്റെന്തിനെയോ അതിലേക്ക് ആരോപിക്കുന്നതാണ്. അതിനെയാണ് അധ്യാസം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്നെ ശരീരത്തിൽ അധ്യസിച്ചിരിക്കുകയാണ്. എന്നെ ഈ ശരീരത്തിൽ അധ്യസിക്കപ്പെട്ടിരിക്കുന്നു. ആര്? സ്വയം ഞാൻ, വേറെ ആരുമല്ല. എൻ്റെ അന്യവൽക്കരണത്തിന് ഉത്തരവാദി ഞാൻ തന്നെയാണെന്നാണ് പറഞ്ഞതിനർത്ഥം. എല്ലാവരും കേട്ട് പരിചയമുള്ള കാര്യമാണ്, അന്തിക്ക് കയർത്തുണ്ടിൽ കാണുന്ന സർപ്പത്തിൻ്റെ പ്രതീതി. അതിനാണ് അതാണ് സാധാരണ അതിൻ്റെ ഉദാഹരണമായി പറയാറുള്ളത്. ഈ അധ്യാസത്തിന് സാധാരണ അങ്ങനെയാണ് പറയുന്നത്. അതിന് വേദാന്ത ശാസ്ത്രത്തിൽ മിക്കവാറും ഈ ഇത് ആവർത്തിച്ച് വരുന്നുണ്ട്. അന്തിക്ക് കയർത്തുണ്ടിൽ കാണുന്ന സർപ്പത്തിൻ്റെ പ്രതീതി പോലെ, അതുപോലെ അന്തിക്കെന്ന് പറയുമ്പോൾ അജ്ഞാനകാലം മുഴുവൻ, അല്ലാതെ ഒരു ദിവസം വൈകുന്നേരം മാത്രമല്ല. ഉദാഹരണത്തിന് വേണ്ടി മാത്രം അങ്ങനെ പറയുന്നതാണ്. നമുക്കാണെങ്കിലോ പാമ്പിനെ കണ്ട് ഭ്രമിക്കുന്നത് ഒരു പ്രത്യേക സന്ദർഭത്തിൽ മാത്രമേ ഉള്ളൂ. യാദൃശ്യമായിട്ട് അയാൾ വഴി നടന്നു വരുമ്പോൾ വഴിയരികിൽ എന്തോ ഒന്ന് കിടക്കുന്നു, പാമ്പാണെന്ന് തെറ്റിദ്ധരിക്കുന്നു, അത് കയറായിരുന്നു അല്ലെങ്കിൽ ഓലയായിരുന്നു എന്തോ ആയിരുന്നു. പക്ഷേ അതെപ്പോഴും സംഭവിക്കുന്നില്ല. എന്നാൽ മനുഷ്യനോ, നമ്മൾ നിരന്തരം ജീവിതകാലം മുഴുവൻ നമ്മൾ ആ തെറ്റിദ്ധാരണയിൽ തന്നെ വസിക്കുന്നു.